അപ്പൊ നമസ്കാരം, ഞാൻ നിങ്ങളുടെ ടുട്ടുമൻ ഇടുക്കി. നിങ്ങൾ ഇത്ര ആക്കിയ ടുട്ടുമൻ ഇടുക്കി. അപ്പൊ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങളവർക്ക് ഇതന്നെ ഒരു പുതിയൊരു ഇൻട്രോ വീഡിയോ ഒന്നും. അപ്പൊ ഇന്നത്തെ ഇൻട്രോ ഇത് ഇങ്ങനെയാണ്. അപ്പൊ എനിക്ക് നല്ല വിശപ്പാണ്, അത് കാരണം ഞാൻ കഴിക്കുവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വെറൈറ്റി ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് ഇട്ട് വെച്ച നല്ല സൂപ്പർ പതിരി ഫ്രൈ ആണ്. ഷാപ്പിലൊക്കെ പോയി കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, നല്ല സൂപ്പർ പതിരി ഫ്രൈ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പതിരും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോസിൽ പറയുന്നുണ്ട് എന്നതാണ് സംഭവം എന്നൊക്കെ. അപ്പൊ നല്ല കുരുമുളകൊക്കെ ഇട്ടാണ് വെച്ചേക്കുന്നത്. അപ്പൊ പുതിയതായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഞാനിതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് പോയി കണ്ടേച്ചു പോവാം. ഓക്കെ, ഞാനൊന്ന് ഫിനിഷ് ചെയ്യാം. കണ്ടോ നമ്മുടെ പതിരി ഫ്രൈ, പതിരി ഫ്രൈ ഇതാണ്ട് അടിപൊളിയായിട്ടുണ്ട്. പതിരി റോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക, കിടിലൻ ടേസ്റ്റാണ്. ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിൻ്റെ തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. അത് എത്ര നാൾ കഴിഞ്ഞതിന് ശേഷമാണേലും നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം കറക്റ്റ് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എല്ലാം നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പതപ്പ, പതിര്, പിന്നെ പോത്തിൻ്റെ ശ്വാസകോശം എന്നൊക്കെ പറയും. ഈ സാധനം നമുക്കിന്നൊന്ന് നല്ലപോലെ ഫ്രൈ ആക്കിയെടുക്കാം. ആദ്യം ഇതൊന്ന് മുറിച്ച് നുറുക്കി എടുത്തുകൊണ്ട് വരാം. ബാക്കി നുറുക്കണം, വേഗമ്പോ ഇതൊന്ന് ഇതായിട്ട് വരും വികസിച്ച്. ഈ കട്ടിംഗ് ടേബിളിലൊന്നും വെച്ച് അരിയാൻ പറ്റത്തില്ല, ഭയങ്കര പാടാണ്. തെന്നി തന്നെ പോകും, അതുകൊണ്ടാണ് ഇതിങ്ങനെ നുറുക്കിയെടുക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ പതിര് എല്ലാം കഴുകി വൃത്തിയാക്കി നല്ല റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ഒരു സ്പൂൺ, മീറ്റ് മസാല അതും ഒരു സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇച്ചിരി വേവുണ്ട്, അത് കാരണം പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് കുക്കറിൽ ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. ഒരു 2.5 കിലോ പതിരാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. അതിനാവശ്യമായ സാധനമാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇതൊന്ന് പെരട്ടി വെക്കുന്നത്, എന്നുവെച്ച് കുക്കറിലിട്ടൊന്ന് ഒരു 2-3 വിസിൽ അല്ലേ. പതിര് എല്ലാം വേവിച്ച് നന്നായിട്ട് മസാലയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കുക്കറിൻ്റെ അകത്തിട്ട് വേവിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എല്ലാം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. നമുക്ക് ഈ പതിര് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊരു 2 കഷ്ണം വലിയ ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്. ഇതൊരു 2 തോടം വെളുത്തുള്ളി, പിന്നെ ഒരു 15 പച്ചമുളക് കീറി. നമ്മൾ മുളക് പൊടിയൊന്നും അധികം ചേർക്കുന്നില്ല ഇതിനകത്ത്. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയാണ്. പിന്നെ ഇത് നമുക്ക് എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാനായിട്ട് പെരിഞ്ചീരകം, പിന്നെ ഒരു 1/2 കിലോ ചുമന്നുള്ളി ഉണ്ട്, 1/2 കിലോ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ സവാള അരിഞ്ഞിട്ടുണ്ട്. ഒരു 1/2 മുറി തേങ്ങ, ഇത് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് എടുത്ത്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പിന്നെ ചേർക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഞാനിത് പാം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് പാം ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്കിതിലേക്ക് നല്ല ഒരു മണവും രുചിയും കൂടെ കിട്ടാനാണ് നമ്മൾ പെരിഞ്ചീരകം ഇതിനകത്തിടുന്നത്. പെരിഞ്ചീരകം ചെറുതായിട്ടൊന്ന് മൂത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് നോക്കിയിട്ട് കുറച്ച് സാധനങ്ങൾ ഇടാം. ഒരുമാതിരി മൂത്ത്, ഇനി ഇതിലേക്ക് തേങ്ങാക്കത്ത്. വലിയ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. ഒത്ത കുറേ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എല്ലാം കൂടുതലുണ്ട്, എന്നാലും നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം നല്ല മഴയ്ക്കുള്ള ഒരു കോളുണ്ട്, അതിനിപ്പുറം നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ചുമന്നുള്ളിയും ചുമന്നുള്ളി ഒരു അരക്കിലോ ഉണ്ട്. ചുമന്നുള്ളി ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക രുചിയാണ് കേട്ടോ. അത് കാരണം കൂടുതലും കറിക്കകത്തൊക്കെ ചുമന്നുള്ളി ഇടാൻ ശ്രമിക്കുക. ഒന്ന് വാടാൻ വേണ്ടി ഒരു ശക്കല ഉപ്പ് അങ്ങോട്ട് ഇട്ടേക്കാം. പെട്ടെന്ന് ഒന്ന് വാരിക്കട്ടെ. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം.
കറിവേപ്പില പച്ചമുളക് കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മൂത്ത് വന്നിട്ട് ബാക്കിയുള്ള പൊടികളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഒന്ന് വാടാൻ വേണ്ടി അടച്ചു വെച്ചതാ കേട്ടോ നോക്കട്ടെ ശരിയാവുന്നുണ്ട് ഇങ്ങനെ അടച്ചു വെച്ച് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ ആവിയും കൂടെ കൂടി പെട്ടെന്ന് ഇതൊന്ന് വഴന്ന് കിട്ടും അത് ശരിക്കും മൂത്തിട്ടുണ്ടേ നല്ല ബ്രൗൺ കളറായി ഇനി നമുക്കിതിലേക്ക് ഇതിന് ചേർക്കാനുള്ള മുളക് പൊടി എല്ലാം ഇട്ട് കൊടുക്കാം വരികിലേക്ക് ഒന്ന് മാറ്റി വെക്കാം നിറം കിട്ടാനായിട്ടൊരു ശകലമേ ഇടുന്നുള്ളൂ ഞാൻ മുളക് പൊടി കുരുമുളകാണ് ഇതിന് നമ്മൾ കൂടുതൽ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇച്ചിരി മീറ്റ് പൊടിയും കൂടിയിട്ട് പെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഒരു അര സ്പൂണ് മല്ലിപ്പൊടി കുരുമുളക് പൊടി നമുക്ക് പിന്നെ ചേർക്കാം അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പതിർ നമ്മൾ ഈ ഗ്രേവിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ വെള്ളമുണ്ട് ഇതിന് അത് സാരമില്ല വെള്ളം കിടന്നോട്ടെ ആഹാ സാധനം പരിപാടിയൊന്നും ആയിട്ടില്ല ഇനി നമ്മുടെ ഇളക്കാണ് മെയിൻ നന്നായിട്ടിത് ഒരു പറ്റി നല്ലൊരു കളറായിട്ട് വരണം അതിനുശേഷമാണ് നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇനി കുരുമുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നല്ലവനെ കുരുമുളക് പൊടി അങ്ങ് ഇടണം കേട്ടോ പോട്ടി വെക്കുമ്പോഴും ഇത് വെക്കുമ്പോഴും കുരുമുളക് പൊടി മെയിനാണ് കേട്ടോ പോട്ടി കുരുമുളക് പൊടി എൻ്റെ മൂക്കിൻ്റെ അത് കയറി ഇപ്പൊ തുമ്മിയ ഫോൺ തെറിച്ച് പതിരി ഫ്രൈക്കകത്ത് കിടക്കും അതിനാ ഗരം മസാലപ്പൊടി ഇച്ചി ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അങ്ങോട്ട് മുരിയാട്ടെ അങ്ങോട്ട് കിടക്കും പച്ചവെളിച്ചെണ്ണയും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു മണവും രുചി ഒക്കെ വരട്ടെ ഇപ്പൊ തന്നെ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഗേയ്സ് മണം കാരണം ആ കുരുമുളക് പൊടിയുടെ മണം കാരണം ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല നല്ലവനിച്ച് പരിപാടിയുണ്ട് കേട്ടോ ഇത് നല്ല ഫ്രൈ ആകണം എന്നാലേ ഇത് ടേസ്റ്റ് ആവുള്ളൂ ആൾക്കാർക്ക് അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനാണെങ്കിൽ ഈ പരിപം മതി കപ്പയുടെ കൂടെ ആകുമ്പോൾ ഇച്ചിരി കൂടെ ഫ്രൈ ആവുകയാണെങ്കിൽ നല്ലതാണ് ഇച്ചിരി കൂടെ ഫ്രൈ ആകട്ടെ എനിക്ക് ഇച്ചിരി ഫ്രൈ ആകണം പൊട്ടിത്തെറിക്കുന്ന പോലെ തോച്ചേക്കൊക്കെ ആണോ പതപ്പല്ലേ പോത്തന്നെ പടക്കം പല്ലം തിന്ന പോത്തിന് പടക്കം കൊടുത്താ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പതിരി ഫ്രൈ റെഡി ആയിട്ടുണ്ട് പതിരി റോസ്റ്റ് പോലാണ് നമ്മളാക്കിയേക്കുന്നത് കേട്ടോ ഒത്തിരി കരിക്കുന്നില്ല പിന്നെ ആലോചിച്ചപ്പോഴാണ് ഇച്ചിരി കരിച്ചു കഴിഞ്ഞാൽ കപ്പയ്ക്ക് കഴിക്കണമെങ്കിൽ ഇച്ചിരി ചാറില്ല അപ്പോൾ നമുക്ക് കപ്പയുടെ കൂടെ കഴിക്കണമെങ്കിൽ ഇച്ചിരി ഗ്രേവി വേണമല്ലോ അതുകൊണ്ട് നമ്മൾ റോസ്റ്റാക്കി ഇതാണോ നമ്മുടെ പതിരി ഫ്രൈ അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ഇതെന്നെ സാധനമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മുമ്പത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ശ്വാസകോശമാണെന്ന് തോന്നുന്നു ആ പതപ്പേ പറയുമല്ലോ സൂപ്പർ ടേസ്റ്റാണെന്ന് എനിക്കറിയാം എന്തായാലും ഇതെനിക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ ശ്വാസം മുട്ടലുള്ളവർക്കൊക്കെ ഇത് കൂട്ടുന്നതാണ് അമ്മച്ചിക്ക് ഇത് മൊത്തം ഇന്ന് കൊടുക്കുക നമുക്കിതൊന്ന് കപ്പയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം അതിരി ഫ്രൈ ഉണ്ടാക്കി കഴിക്കാൻ പോകണം അടിപൊളി കപ്പയൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളിതൊന്ന് കഴിച്ചു നോക്കിയിട്ട് നിങ്ങളോട് ആത്മാർത്ഥമായ അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും ഇത് ഇങ്ങനെ കുറച്ചെടുത്ത് സൈഡിലോട്ട് വെക്കുന്നു എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ ഇതാണോ എന്നൊക്കെ ആൾക്കാർ ഓർക്കും പക്ഷേ ഇത് കഴിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇതേ കഴിക്കുള്ളൂ അല്ലേ ഇത് കണ്ടോ എൻ്റെ പൊന്നു ഗേയ്സ് ഒരു സാധനം നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് എരിവുണ്ട് കേട്ടോ എരിവുണ്ടോ അങ്ങോട്ട് എടുത്ത് കപ്പയുടെ കൂടെ അങ്ങോട്ട് വെച്ചിട്ട് നല്ല രുചിയാ കേട്ടോ പ്രതീക്ഷയില്ല നല്ല വിശപ്പുണ്ടോ അത് സംസാരിക്കാത്ത അപ്പം
നിങ്ങൾക്ക് കപ്പ നമ്മുടെ പതിര് ഫ്രൈയും ഇത് അധികമൊന്നും ആരും ചെയ്തിട്ടില്ലാത്ത വീഡിയോ കേട്ടോ. കപ്പയും പതിര് ഫ്രൈയും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. തുടർന്നും ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണണം. പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ കപ്പയും നല്ല ഉഗ്ര പതിര് ഫ്രൈയും.